ഇടയ്ക്ക് കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഗുഹാക്ഷേത്രം. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നേഴ്സ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിഴിഞ്ഞത്തുള്ള റോക്ക് കട്ട് കേവിൻ്റെ മുന്നിലാണ്. നമ്മുടെ ബാക്കിലാണ് ഈ മൂന്ന് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ ചോദിക്കാം. ഇത് നമ്മുടെ ക്യാമറാമാൻ ഇർഫാൻ, അടുത്തുള്ള പേര് പറ അടുത്തുള്ള പേര് പറ മുഹമ്മദ് അലി. അങ്ങനെ മൂന്ന് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പേരും ഞാനുമായിട്ടാണ് നമ്മുടെ ഇന്ന് ഈ റോക്ക് കട്ട് കേവിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, വിഴിഞ്ഞം ജംഗ്ഷൻ വന്നതിന് ശേഷം ഇതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. വിഴിഞ്ഞം ജംഗ്ഷനിലെ ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ വിഴിഞ്ഞം ജംഗ്ഷൻ വന്നതിന് ശേഷമാണ് ഇതാ ഇങ്ങോട്ട് പോകേണ്ടത്. കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ അകലുള്ളൂ. ഇതോ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഗുഹാക്ഷേത്രം ഉള്ളത്. ഈ ഗുഹാക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ ഒറ്റ കല്ലിലുള്ള ഗുഹാക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ആക്രിക്കടയാണിതാ. ഇതാണ് ഈ നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഗുഹാക്ഷേത്രം. നല്ല ഐതിഹ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. വളരെയധികം പുരാതനമായിട്ടുള്ള 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു ഗുഹാക്ഷേത്രം. നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഗുഹാക്ഷേത്രം വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ല കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 17 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തീരദേശ മേഖലയായ വിഴിഞ്ഞത്ത് 7 മുതൽ 8 നൂറ്റാണ്ടുകളിലായാണ് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ഇക്കാലത്താണ് മാക്സിമം എല്ലാ ഗുഹകളും ഗുഹാക്ഷേത്രങ്ങളും അതുകൂടാതെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലൊക്കെ കടക്കാം. സംരക്ഷിത സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അതിപുരാതനമായിട്ടുള്ള ഈ ഒരു ഗുഹാക്ഷേത്രം ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വന്ന് കാണുക. വളരെ കാലം തന്നെ ഫേമസ് ആവാതെ കിടന്ന ഒരു ഗുഹാക്ഷേത്രമാണ്. 1965 ശേഷമാണ് കേന്ദ്ര സർക്കാർ പുരാതനമായിട്ടുള്ള ഇതുപോലുള്ള ഗുഹാക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നിയമം കൊണ്ടുവരികയും അതനുസരിച്ചിട്ട് അറ്റ് പ്രസൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടർ കൺട്രോളിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒറ്റ കല്ലിൽ തീർത്ത ഗുഹാക്ഷേത്രമാണ്. നമ്മൾ ഗുഹാക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ ശിവൻ്റെയും അതുകൂടാതെ തന്നെ പാർവതിയുടെയും ശിലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 17 കിലോമീറ്റർ മാത്രമേ നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്താണ് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഗുഹാക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം റെഡിയാക്കി വച്ചിട്ടുള്ളത്. വിസിറ്റിങ് എല്ലാ ടൈമും അവൈലബിളാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ടിക്കറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. വരുന്ന സമയത്താണെങ്കിൽ തൊട്ടടുത്തൊക്കെ പോയി നിന്നിട്ട് ക്ലോസപ്പ് ആയിട്ടും അതിൽ തൊടുക എന്നുള്ള രീതിയിലൊക്കെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഗുഹാക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, വിഴിഞ്ഞത്താണ് ഈ ഒരു ലൊക്കേഷൻ. അതിൻ്റെ അടുത്തായിട്ടാണെങ്കിൽ ആ ഒരു കിണർ റീസെൻ്റായിട്ട് എന്താ കുഴിച്ചതാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇർഫാൻ, ക്യാമറാമാൻ ഇർഫാനുണ്ട്, ദിൽഷാദുണ്ട്, അതുകൂടാതെ തന്നെ അലിയുണ്ട്. മൂന്നുപേരും, രണ്ടുപേരും മാമൻ്റെ മക്കളും ഒന്ന് നമ്മുടെ സിസ്റ്ററിൻ്റെ മോനും കൂടെയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് പേരും വിഴിഞ്ഞം വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഉള്ളത്. വിഴിഞ്ഞത്തുള്ള നമ്മുടെ തറവാട് വീടുള്ളതും അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഗുഹാക്ഷേത്രം ഉള്ളത്. അപ്പോൾ സംരക്ഷിത സ്മാരകം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള പുരാതനമായിട്ടുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇതുപോലെ സംരക്ഷിത സ്മാരകം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിനെ ഡാമേജ് വരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ആൽമരം നിൽക്കുന്നത് കാണാം. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ ഇതാ ബാക്ക് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് നോക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർ ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസുകൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഉള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വീഡിയോസുകളും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ടും കൂടെ തരണം. മറക്കരുതേ.
നല്ല വൃത്തിയിൽ തന്നെയാണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഈ ക്ഷേത്രം ഉള്ളത് നല്ല രീതിയിൽ തന്നെയാണ് അത് സംരക്ഷിക്കുന്നത് ഒരു ഗാർഡ് ആണെങ്കിൽ ഫ്രണ്ടിലുണ്ട് പുള്ളിക്കാരൻ എനി ടൈം അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ ടിക്കറ്റ് റേറ്റ് ഇവിടെ ഫ്രീ ആണ് അപ്പോൾ മറക്കല്ലേ കണ്ടിട്ട് സ്ഥലങ്ങളൊക്കെ കിടിലായിട്ടുണ്ടോ റോഡ് കട്ട് കേവിനെ പറ്റി നിങ്ങൾ ഇവിടെ ഇവിടെ വിഴിഞ്ഞത്ത് എവിടെയാണ് സ്ഥലം ആമ്പക്കുളത്താണ് രണ്ടുപേരും ആമ്പക്കുളത്ത് തന്നെയാണ് നമ്മുടെ ക്യാമറമാനാണ് ക്യാമറമാനോട് ചോദിക്കാം ഇർഫാൻ എന്തോ ഒന്ന് സ്ഥലം കണ്ടിട്ട് കിടിലം സ്ഥലമാണല്ലേ ഓക്കെ ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ട് ആദ്യമായിട്ടാണോ ഈ റോക്കറ്റ് കേവിൽ വരുന്നത് ഏഹ് ആദ്യമായിട്ടാണോ വരുന്നല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും താത്താടെ മോനും അതുകൂടാതെ തന്നെ മാമൻ്റെ മോനും ആദ്യമായിട്ടാണ് ഈ ഒരു റോക്കറ്റ് കേവിൽ വരുന്നത് എന്ന് ഇപ്പം പറഞ്ഞായി ഇതാ കണ്ട ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ശിവൻ്റെയും അതുകൂടാതെ തന്നെ പാർവതിയുടെയും നല്ല രീതിയിലുള്ള ഒരു ശില കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുകയും ചെയ്യും ഫ്രണ്ട്സ് ബാക്ക് കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തുള്ള ഗുഹാക്ഷേത്രം അപ്പോൾ നമ്മളിന്ന് ഗുഹാക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ